കേരള കോൺഗ്രസ് പാർട്ടി ജന്മം കൊണ്ടിട്ട് 60 വർഷം തികയുന്നു. 1964 ഒക്ടോബർ 9-ാം തീയതിയാണ് ആരാധ്യനായ മന്നത്ത് പത്മനാഭൻ നിലവിളക്ക് കൊളുത്തി തുടക്കമിട്ടത്. നായന്മാരുടെയും നസറാണികളുടെയും ഒരു പാർട്ടിയായി തുടക്കമിട്ട കേരള കോൺഗ്രസ് അന്നത്തെ അടിസ്ഥാന നയങ്ങളിൽ നിന്നെല്ലാം ഇന്ന് പുറകോട്ട് പോയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം. കെ എം മാണി ഉണ്ടായിരുന്ന കാലത്ത് ഉയർത്തിപ്പിടിച്ചിരുന്ന പല മൂല്യങ്ങളും ഇന്ന് നഷ്ടപ്പെട്ടതായിട്ടാണ് പാർട്ടിക്കാർ പോലും പങ്കുവയ്ക്കുന്നത്. പാർട്ടിയുടെ 25-ാം ജന്മദിനം ഇതൊക്കെ വലിയ ആഘോഷങ്ങളോടെ അകമ്പടിയോടെയാണ് കെ എം മാണി അന്ന് നടത്തിയിരുന്നത്. കെ എം മാണിയുടെ കാലത്തായിരുന്നുവെങ്കിൽ മാറിയ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് പറ്റിയ ദേശീയ വീക്ഷണമുള്ള ഒരു രാഷ്ട്രീയ പ്രമേയം കൂടി ഉണ്ടായേനെ. അതൊന്നും മനസ്സിലാക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് സാധിക്കുന്നില്ലെന്നുള്ളതാണ് പരമദയനീയം. ആഘോഷങ്ങൾ നടത്താനോ അതിനാളെ കൂട്ടി അവരുടെ ശക്തി കാണിക്കാനോ ആരും തുനിയുന്നില്ല. അതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ആണുങ്ങൾ നേതൃസ്ഥാനത്ത് വരണം. ഒന്നും സാധിച്ചില്ലായിരുന്നുവെങ്കിൽ മാമൻ മാപ്പിള ഹാളിൽ 10,000-2,000 പേരെ വിളിച്ച് ഒരു മീറ്റിങ്ങും ബഹളവുമെങ്കിലും കാണിക്കാമായിരുന്നു. 60 വർഷം തികഞ്ഞതിന് മുന്നോടിയായി കോട്ടയത്ത് നടത്താൻ നിശ്ചയിച്ചിരുന്ന ഒരു ക്യാമ്പുണ്ട്. ആ ക്യാമ്പ് പോലും അനിശ്ചിതമായി മാറ്റിവെച്ചിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നുവെന്ന കാരണമാണ് പുറമെ പറയുന്നതെങ്കിലും പാർട്ടിക്കുള്ളിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് അതിന് കാരണം. ഏത് നിയമസഭ നടക്കുകയാണെങ്കിലും പാർട്ടിയുടെ ചരിത്രപ്രധാനമായ ഒരു ദിനത്തോടനുബന്ധിച്ച് ക്യാമ്പ് നടക്കുമ്പോൾ, അതും ഇന്നത്തെ നിലയിൽ 5 MLA മാറി നിന്നാൽ പോലും ഒന്നും സംഭവിക്കില്ലാത്ത ഇക്കാലത്ത് ആ പേരും പറഞ്ഞ് ക്യാമ്പ് മാറ്റിവെക്കുന്നത് എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലാകും. ഈ നിയമസഭയിൽ 5 MLA മാറിയെന്നാലല്ല, 10 MLA മാറിയെന്നാലും, 20 MLA മാറിയെന്നാലും അത് ഒരു ദിവസം അല്ലെ 2 ദിവസം ഒന്നും സംഭവിക്കില്ല, ഒരു ചുക്ക് സംഭവിക്കില്ല. ദേശാടനക്കിളികളെ കൊണ്ട് പാർട്ടി നിറയുകയും നേതൃത്വം അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുകയും ചെയ്യുമ്പോൾ ഇതല്ല ഇതിനപ്പുറവും നടക്കും. ഇതിൽ കൂടുതൽ ചർച്ചയായിട്ടുള്ളത് ക്യാമ്പിനെ കുറിച്ചല്ല, അതിൻ്റെ പേരിൽ നടന്ന പിരിവിനെ പറ്റിയാണ്. കഴിഞ്ഞ ഏതാണ്ട് 1 വർഷമായി 60-ാം ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പിരിവുകളും കാര്യങ്ങളും തകൃതിയായി നടക്കുന്നു. ഇതിനൊന്നും ഒരു കണക്കും കാര്യങ്ങളൊന്നുമില്ല. കൈക്കുള്ളവൻ കാര്യക്കാരൻ, പിരിച്ച പൈസ ചില വായിപ്പോയി. പാർട്ടിയുടെ 50-ാം ജന്മദിനത്തോടനുബന്ധിച്ച് 50 പേരുടെ സമൂഹ വിഭാഗം നടത്തിയിരുന്നു. പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അന്നത്തെ ആയിരുന്ന നിലയിൽ ജോസ് കെ മാണിക്കായിരുന്നു അതിൻ്റെ ഉത്തരവാദിത്വം. അതിനുവേണ്ടി സ്വരൂപിച്ച മുഴുവൻ പണവും നിയമപരമായി അക്കൗണ്ടുകളിലൂടെ തന്നെ ശേഖരിച്ച് കൃത്യമായ കണക്കിലൂടെ തന്നെ അത് ചെലവഴിച്ചു. എന്നിട്ടും മുലപ്പാലിൽ ഉപ്പ് നോക്കുന്നത് പോലെ ചെന്നിത്തല അതിൻ്റെ പുറത്ത് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുകയും അന്നത്തെ ചെന്നിത്തലയുടെ പോലീസ് തിരിഞ്ഞും മറിഞ്ഞും കിടന്നും ഒക്കെ പരിശോധിച്ചിട്ടും ഒരു നയാ പൈസയുടെ വ്യത്യാസം പോലും കണ്ടെത്താനായില്ല. ഇപ്പോൾ അങ്ങനെയാണോ? പാർട്ടി ചെയർമാൻ വിശ്വസിച്ച് ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്ന താക്കോൽ സ്ഥാനീയരായ ചിലരുടെ പിടിപ്പുകേടാണ് ഇതിനെല്ലാം കാരണം. ഇയാളുടെ ഈ മുടിഞ്ഞ പിരിവ് കാരണം പാർട്ടിക്കാർക്ക് പോലും ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. അടികൊള്ളം ചെണ്ടയും പണം പറ്റാൻ മാരാരുമെന്ന് പണ്ട് പറഞ്ഞതുപോലെയാണ്. പഴിമൊത്തം പാർട്ടിക്കും പിരിവ് മുഴുവൻ താക്കോൽ സ്ഥാനീയരായ ചില നേതാക്കന്മാർക്കും. അതാണ് ഇന്നത്തെ അവസ്ഥ. UDF ഇട്ടുപോയ മാണി ഗ്രൂപ്പ് അന്ന് തിരികെ UDFലെത്തിയപ്പോൾ ലഭ്യമായ രാജ്യസഭാ സീറ്റ് തനിക്ക് കിട്ടുമെന്നും പറഞ്ഞ്, അതിനും പണം വേണമെന്നും പറഞ്ഞ് ഒരു വലിയ പിരിവ് നടത്തിയ മഹാനുണ്ട് ഈ പാർട്ടി. അന്നത് ജോസ് കെ മാണിയുടെ തലയിൽ വേറെ ചിലർ വെച്ച് കിട്ടിയപ്പോൾ പിന്നീട് വന്ന 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി പിരിവ്, അതും കിട്ടാതെ വന്നപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പിരിവ്, ഒടുവിൽ പിഴിഞ്ഞ് പിഴിഞ്ഞ് തോർത്തുകൂട്ടി പിഴിയുന്നു എന്ന പരാതിയുമായി. ഇതിനിടയിലാണ് പാർട്ടിയുടെ മന്ത്രി ഓഫീസിലിരിക്കുന്ന ഒരു ഉന്നതന്റെ പിരിവിനെ പറ്റി സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത്. ജോസ് കെ മാണിക്കത് എന്തു പറ്റിയെന്നറിയില്ല. ഇതുപോലെയുള്ളവരെ എല്ലാം കൂടെ നിർത്തി ഈ ചീത്ത പേരെല്ലാം നേടിയെടുത്തോളാമെന്ന് ഏതെങ്കിലും കുരിശുപള്ളിയിൽ നേർച്ച നേർന്നിട്ടുണ്ടോ എന്നറിയില്ല. ജോസ് ഏതായാലും ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാ, ഇതിൻ്റെ മുഴുവൻ പഴിയും താങ്കൾക്ക് തന്നെയാണ്. മാണിസാറിൻ്റെ കാലം മുതൽ കൂടെ നിന്നിരുന്ന ഒരു സമൂഹമാണ് പാർട്ടിയെ വിട്ട് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കണം താങ്കൾ. ഇതിനിടയിലാണ് കോട്ടയത്തെ പ്രോസിക്യൂട്ടർ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ഉടലെടുത്തത്. ജനിച്ച കാലം മുതൽ പാർട്ടി പ്രവർത്തകനായി നടന്നിരുന്ന ഒരാളാണ് ഇപ്പോൾ ആ സ്ഥാനത്ത് ഇരിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് കുറ്റിയും പറിച്ച് ഈ സ്ഥാനം കണ്ട് മോഹിച്ച് കേരള കോൺഗ്രസിലെത്തിയ ഒരു അഭിഭാഷകനെ താക്കോൽ സ്ഥാനീയനായ ഒരു നേതാവിൻ്റെ അടുത്തയാളെന്ന നിലയിൽ ആ സ്ഥാനത്ത് നിയമിക്കണം പോലും. അതിനു പുറമെ പറയാനായി
സഭയുടെ പിന്തുണയും ഉണ്ടെന്ന് പറയുന്നു. ഈ സഭാ നേതാക്കന്മാർ പണ്ട് മാണി സാറിനെ പച്ചയ്ക്ക് കത്തിച്ചപ്പോൾ എവിടെയായിരുന്നു? ആ ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല. എന്നാലും കുന്നശ്ശേരി പിതാവിൻ്റെ മരിച്ചടക്കിൻ്റെ സമയത്ത് പഞ്ചായത്ത് മെമ്പർക്ക് വരെ നന്ദി പറഞ്ഞ സഭാപ്രതിനിധി, കാലാകാലം തിരുമേനിയുടെ അടുത്ത സുഹൃത്തും സഭയുടെ ഏത് കാര്യത്തിലും സഭയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന കാരണത്താൽ ചീത്തപ്പേര് പലപ്പോഴും കിട്ടിയിട്ടുള്ള, ആദ്യ അവസാനം മരണാനന്തര ശുശ്രൂഷയിൽ പങ്കെടുത്ത മാണിസാറിനെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരൊന്ന് പരാമർശിക്കാൻ പോലും സാധിക്കാത്ത ഈ സഭാ നേതൃത്വം എന്ത് കുന്തം നിങ്ങൾക്ക് ചെയ്ത് തന്നുവെന്നാണ് പറയുന്നത്. പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞ് നിയമിച്ചിരിക്കുന്ന പാർട്ടി പ്രവർത്തകനായ പ്രോസിക്യൂട്ടറെ മാറ്റി കോൺഗ്രസ്സുകാരനായ അഭിഭാഷകനെ പ്രോസിക്യൂട്ടറാക്കുന്നതിന് എത്ര കിട്ടിയെന്ന് സാധാരണ പാർട്ടി പ്രവർത്തകനോട് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ തൊലി ഉരിഞ്ഞു പോകുന്നുവെന്നാണ് പൊതുവെയുള്ള പാർട്ടിക്കാരുടെ അഭിപ്രായം. ഏതായാലും പിരിവും പിരിവിന് മുകളിൽ പിരിവും, ആദ്യമേ പിരിവുമായി പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന ഇവനെയൊക്കെ കൂടെ കൊണ്ട് നടന്നാൽ നാറിയവനെ ചുമന്നാൽ ചുമന്നവന് നാറും, അത്രയേ പറയാനുള്ളൂ. ഏതായാലും ജോസ് താക്കോൽ സാനിയരായ നേതാക്കന്മാരുടെ ക്യാമ്പിൻ്റെ പേരിൽ പിരിച്ച പണമെങ്കിലും തന്നവർക്ക് തിരിച്ചു കൊടുക്കാൻ പറയണം. ദയവ് ചെയ്ത് അതെങ്കിലും ഒന്ന് ചെയ്യണം.